ശ്രീക്കുട്ടി എന്ത് തോന്നുന്നു പാടിയിട്ട്? കുഴപ്പമില്ലാതെ പാടിയിരുന്നു. കുഴപ്പമില്ലാതെ പാടി തോന്നി. ഓക്കെ ഫൈൻ, നമുക്ക് ജഡ്ജസിന്റെ അടുത്ത് ചോദിച്ചു നോക്കാം ഈ അവാർഡ് സോങ്സ് റൗണ്ട് എങ്ങനെ റെൻഡർ ചെയ്തു എന്ന്. സുജാത ചേച്ചി. ഹലോ ശ്രീക്കുട്ടി. ഹായ് മാം. നോക്ക് എങ്ങനെ എങ്ങനെ പാടിയെന്ന് തോന്നുന്നു? കുഴപ്പമില്ലാതെ പാടി. നല്ലായിരുന്നു, നല്ലായി പാടി. ഹമ്മിങ്ങിന്റെ വെരി സ്റ്റാർട്ട് ഹമ്മിങ് ഒന്ന് പാടും. ഫസ്റ്റ് ഫ്രേസ് അതെത്തില്ല. പിന്നെ രാവിലേത് നിലാവലിഞ്ഞ രാവിലേതോ ഏതോ രാവിലേതോ താരം. ആ ഗ്ലൈഡ് വേണം അവിടെ, താഴത്തെ ഇത് രജിസ്റ്റർ ആവണം. അത് ആ ഭാഗത്തിന്റെ ഭംഗി അതാണ്. അത് മോള് രണ്ട് തവണയും വന്നില്ല, ഫസ്റ്റ് പല്ലവിലും വന്നില്ല, ലാസ്റ്റ് പല്ലവിലും വന്നില്ല. പിന്നെ ചരണത്തിന്റെ ഫസ്റ്റ് ലൈൻസ് ഒക്കെ ശ്രുതി മേലെ ശജ്ജം കുറച്ച് ലാലി പാടും. അത് തന്നെ അടുത്ത ചരണത്തിന്റെ സ്റ്റാർട്ട് എൻട്രി അത് അത് രണ്ടും ശജ്ജം ചേർന്നില്ല. അതിന്റെ അവിടെ ആ ലൈൻസിൽ കുറച്ച് മേലെ ശ്രുതി കുറച്ച് ഫ്ലാറ്റ് ആയിരുന്നു. പിന്നെ മഞ്ഞടിഞ്ഞ സെക്കൻഡ് ടൈം ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇലവങ്കം ചൂടും വനമല്ലി കാവിൽ നിന്നിട്ടില്ലേ വനമല്ലി അത് ഫസ്റ്റ് ടൈം ഓക്കെ, സെക്കൻഡ് കാവ്യ എന്ന് പോയി. സെക്കൻഡ് ടൈം പിന്നെ അത് സെക്കൻഡ് ടൈം സെക്കൻഡ് ചരണത്തിന്റെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഫസ്റ്റ് ചരണം അത്ര നന്നായിട്ട് വന്നില്ല. പിന്നെ ഒരു ഫസ്റ്റ് ചരണം കഴിഞ്ഞൊരു താരം വാൽക്കണ്ണാടി ഒരു സംഗതി പാടിയത് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇത്രയൊക്കെ ഉള്ളു. ഓക്കെ, ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ ദൈവതത്തിലോട്ട് പോകുന്നില്ല. ആദ്യം ഹമ്മിങ് തുടങ്ങിയപ്പോഴേ ആ ഹമ്മിങ് പഠിക്കാൻ തുടങ്ങും. ദൈവതം, ആ ദൈവതം അങ്ങോട്ട് കൈ പോണുണ്ട്, പക്ഷെ ശബ്ദം പോകുന്നില്ല. കൈ കറക്റ്റായിട്ട് താഴോട്ട് ഞാൻ താഴോട്ട് അങ്ങ് പോകുന്നുണ്ട്, പക്ഷെ ശബ്ദം അങ്ങനെ ഈ അതിന്റെ മേളിലോട്ട് നിൽക്കുക. പക്ഷെ ഹമ്മിങ്ങിന്റെ അവസാനം നല്ല മനോഹരമായിരുന്നു. വെരി ഗുഡ് കേട്ടോ. അത് കഴിഞ്ഞിപ്പോ സുജു എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് തോന്നിയത് ഈ ചില സ്ഥലങ്ങളിലൊക്കെ ശ്വാസം മുട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. അതായത് വന്ന നാൾ എന്നുള്ള ആ സ്ഥലം പഠിക്കും. അവിടെ സസ്റ്റെയിൻ ചെയ്ത് നിർത്തണം. കാരണം നമ്മുടെ ഈ സിനിമ റെക്കോർഡിങ്ങിലുള്ള ഒരു ഒരു ടെക്നിക്ക് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ BGM സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ അറ്റം വരെ നമ്മുടെ വോയിസ് ഉണ്ടായിരിക്കണം. പറ്റുമെങ്കിൽ ഒരു സംഗതിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ചില മ്യൂസിക് ഡയറക്ടർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ അത് മോള് പ്രാക്ടീസ് ചെയ്ത് വേണം. കാരണം എല്ലാത്തിന്റെയും ഫിനിഷ്, നമ്മളൊരു ഷർട്ട് ഉടുപ്പ് തേച്ചിട്ട് കഴിഞ്ഞാൽ അതിനൊരു ഫിനിഷ് വേണം. അപ്പൊ അതുപോലത്തെ ഒരു ക്ലീൻ ഫിനിഷ് ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടായിക്കൊള്ളൂ. അതുപോലെ ആ പോർഷൻ പാടിക്ക് പോരം കൊടിയേറുംതൊടിമേളത്തൊടു ഞാനും അതെ താനാനിനി തിരിരീരും വാൽക്കണ്ണാടി നോക്കി. ഇത് ഏത് രാഗമെന്നറിയോ? ഹിന്ദോളത്തിലൂടെ ശുദ്ധ ഋഷ പഠിച്ചോണ്ട് തന്നെ വന്നിരിക്കുന്നല്ലേ. ശരിയാണ് മോളെ, കൺഗ്രാചുലേഷൻസ്.
ഭരതേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു രാഗമാണ്. കാരണം ഭരതേട്ടന്റെ എല്ലാ പടത്തിലും ഹിന്ദോള രാഗത്തിൽ ഒരു ഗാനം അദ്ദേഹത്തിന്റെ ഒരു ഒരു മസ്റ്റാണ്. അദ്ദേഹത്തിന്റെ ഒരു വീക്ക്നെസ് ആണ്. അദ്ദേഹം വെറുതെ ഇരിക്കുമ്പോഴും ചിലപ്പോ എന്നെ കാണുമ്പോഴും പറയും, ആ നീ ഒരു പാട്ട് പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭരതേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏത് രാഗം പാടിക്കഴിഞ്ഞാലും ഭരതേട്ടൻ ഇഷ്ടപ്പെടില്ല. നീ ആ ഹിന്ദോളത്തില് മാമവതു ശ്രീ സരസ്വതി കാമകോടി ആ പാട്ടങ്ങോട്ട് പാടിയാൽ അദ്ദേഹത്തിന് സന്തോഷവും. അപ്പൊ ഹിന്ദോളം ഭരതേട്ടന്റെ പ്രിയപ്പെട്ട രാഗം, ശ്രീകുട്ടി ഒരുവിധം നന്നായിട്ട് പാടിയിട്ടുണ്ട്. എനിക്ക് ഇതുപോലെ ഹിന്ദോളവും കല്യാണിയും കാർത്യായനിയും ഒക്കെ പാടിപ്പിക്കണമെന്നുണ്ട് മക്കളെ. പക്ഷെ എനിക്ക് വിവരമില്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. കാരണം ഇവരുടെ മുമ്പിൽ ഇവരെന്തൊക്കെയോ പാടാൻ പറയുന്നു. അപ്പൊ അതെനിക്ക് അറിഞ്ഞുകൂടാണ് മക്കൾ. ഞാൻ എനിക്ക് അത്രയും അങ്ങനെ പറയുന്നത് ശരിയല്ല. കാരണം ഞാൻ സരിഗമയിൽ ഒരുപാട് പാട്ട് പഠിപ്പിച്ചു കൊടുത്താ നിങ്ങൾ കാണുന്ന അരമണിക്കൂറേ ഉള്ളൂ ചേട്ടാ. എല്ലാം കാശ് തന്ന് പഠിച്ചോണ്ട് മറന്നുപോയി ചേട്ടാ, ക്ഷമിക്കണം. അല്ല, കാശ് വാങ്ങിക്കാതെ എന്നെ പഠിപ്പിച്ചതേ മക്കളെ. അതൊക്കെ അങ്ങനെയുള്ള മോഹങ്ങളുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു പ്രേക്ഷക എന്നുള്ള നിലയിൽ നമ്മൾ ഒരു കുട്ടി പാടുകയോ അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുകയോ ചെയ്താൽ അപ്പോ അത് ഭംഗിയുണ്ടോന്ന് നോക്കണം ഓഡിയൻസിനിടയിൽ. മോൾ അത് നന്നായിട്ട് വളരെ ഇൻവോൾവ്മെന്റോടെ പാടി, ഒരു വലിയ ഒരു പേഴ്സൺ പാടുന്ന പോലെ ലയിച്ച് ആ പാട്ടിലേക്ക് ഇറങ്ങി ചെന്ന് മോള് പാടി. പിന്നുള്ള ഈ കൊച്ചു കൊച്ചു പ്രോബ്ലംസ് ഉള്ളത് ജഡ്ജസ് പറയുമ്പോൾ നിങ്ങൾക്ക് നേരെ ആക്കാൻ പറ്റുമല്ലോ. ഓക്കെ മോളെ, നല്ല ഡ്രസ്സ്, സുന്ദരിയാണ്, നന്നായിട്ട് പാടി. ഗുഡ്. താങ്ക് യു കൽപ്പന ചേച്ചി. ഓക്കെ ശ്രീകുട്ടി, ഇനി നമുക്ക് മാർക്സ് എത്ര കിട്ടി എന്ന് നോക്കാം. സുജാത ചേച്ചി 32 ശ്രീകുട്ടി 32 ഔട്ട് ഓഫ് 40. ശ്രീകുട്ടി 32 again out of 40. കൽപ്പന ചേച്ചി, അല്ല ഞാൻ, എനിക്ക് 20 ആണ് ഇവർ തന്നിരിക്കുന്നത്, അതിൽ 12. 12 out of 20. അപ്പൊ ടോട്ടൽ സ്കോർ is 76 out of 100. ശ്രീകുട്ടി, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ നെക്സ്റ്റ് പെർഫോമൻസ്.